സുപ്രീം കോടതി വിധിക്കനുസരിച്ച് വടക്കാഞ്ചേരി ലൈഫ് ഫ്ലാറ്റിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി എ സി മൊയ്തീൻ ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രതിസന്ധി സൃഷ്ടിക്കാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി ആസൂത്രിത ശ്രമങ്ങൾ നടക്കുന്നതായും തീരുമാനിക്കുക ലൈഫ് മിഷൻ പദ്ധതിയിൽ രണ്ടര ലക്ഷം വീടുകൾ പൂർത്തിയായതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വ്യാഴാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ നിർവഹിക്കുമെന്ന് മന്ത്രി എ സി മൊയ്തീൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വടക്കാഞ്ചേരി ലൈഫ് പദ്ധതി നിർത്തിവച്ചത് സർക്കാരല്ല ബന്ധപ്പെട്ട കരാറുകാരനാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കേസും വിവാദങ്ങളും മൂലമുണ്ടായ സാങ്കേതിക പ്രതിസന്ധി മൂലമാണിത് കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെയും സുപ്രീംകോടതിയുടെയും ഇടപെടൽ സർക്കാരിനെ നേട്ടമായോ തിരിച്ചടിയായോ കാണുന്നില്ല സർക്കാരോ കോടതിയോ ആവശ്യപ്പെടാതെ നടത്തുന്ന നിയമവിരുദ്ധമായ സി ബി ഐ അന്വേഷണത്തെയാണ് സർക്കാർ എതിർത്തത് ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഭരണ പ്രതിസന്ധി സൃഷ്ടിക്കാൻ ആസൂത്രിത ശ്രമങ്ങൾ നടക്കുന്നുണ്ട് സർക്കാരിനെതിരെയുള്ള പല അന്വേഷണങ്ങളും ഇത്തരം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ജനങ്ങൾക്കേറെ ഉപകാരപ്രദമായ ഈ പദ്ധതിയെ ഇതിന്റെ ഭാഗമായി തന്നെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം ബോധപൂർവ്വം നടക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്

സി പി എമ്മിൽ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനമില്ലെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മന്ത്രി മറുപടി നൽകി ഞങ്ങളുടെ മുന്നണിക്കകത്ത് പാർട്ടിക്കകത്ത് സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനമില്ല മാനദണ്ഡങ്ങൾക്ക് വിധേയമായി പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തീരുമാനിക്കുമ്പോഴാണ് സ്ഥാനാർത്ഥികളെ അറിയാനാവുക അതിനു മുമ്പ് സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനമായും മറ്റ് എം പിമാരായ ആളുകൾ തിരിച്ചുവന്നിവിടെ മത്സരിക്കുന്ന രീതിയൊന്നും ഞങ്ങൾ അങ്ങനെ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എം പിമാരായ പലരും തിരികെ വന്ന് മത്സരിക്കുന്നതിന് സമാനമായ സാഹചര്യം പാർട്ടിയിലില്ല താൻ മത്സരിക്കണമോ എന്ന് പാർട്ടിയും മുന്നണിയും തീരുമാനിക്കുമെന്നും എ സി മൊയ്തീൻ വ്യക്തമാക്കി കളക്ടർ എസ് ഷാനവാസ് ലൈഫ് മിഷൻ സിഇഒ യു വി ജോസ് ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ ലിൻസ് ഡേവിസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി ന്യൂസ് തൃശൂർ